ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇൻ്റർനെറ്റ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം. ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 1982. 1982 ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്നത്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. കമ്പ്യൂട്ടർ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ്, അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. രൂപം നൽകിയത് 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് രൂപം നൽകിയത്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട അനേകം നെറ്റ്വർക്കുകളുടെ കൂട്ടമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡ്സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റാണ്. ഒരു കമ്പനിയിലോ ഓർഗനൈസേഷനിലോ മാത്രം അടങ്ങുന്ന പ്രൈവറ്റ് നെറ്റ്വർക്ക് അറിയപ്പെടുന്നത് ഇൻട്രാനെറ്റ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം 1995 ആഗസ്റ്റ് 15. 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ഓഫീസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രൈവറ്റ് നെറ്റ്വർക്കാണ് എക്സ്ട്രാനെറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. കമ്പനികൾ ഇൻ്റർനെറ്റ് വഴി നൽകുന്ന ഇമെയിൽ സൗകര്യമാണ് വെബ്മെയിൽ. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ. ഇമെയിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഇമെയിൽ ക്ലയൻറ്റ്. ഇമെയിൽ ക്ലയൻറ്റിന് ഉദാഹരണം മോസില, തണ്ടർബേർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ്. ഇമെയിലിൻ്റെ കൂടെ ശബ്ദം അറ്റാച്ച്മെൻ്റ് ആയി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ. ഇൻ്റർനെറ്റ് വഴി ബിസിനസ് നടത്തുന്ന സംവിധാനം ഇ കൊമേഴ്സ്. പരസ്പര ബന്ധമുള്ള അനേകം വെബ് പേജുകളെ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിക്കുന്ന സംവിധാനം വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജ് അറിയപ്പെടുന്നത് ഹോം പേജ്. വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത് URL. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. വെബ് പേജുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ഇമേജ് അറിയപ്പെടുന്നത് ഹൈപ്പർ ലിങ്ക്. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണം ഗൂഗിൾ, യാഹു, ആൾട്ടാ വിസ്ത. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഗുരുജി.
ബിങ് എന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ അറിയപ്പെടുന്നത് ബഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഡീബഗ്ഗിംഗ്. വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടീം ബേർണേഴ്സ്ലി. ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി. ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നത് വേൾഡ് വൈഡ് വെബാണ്. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകൾ അറിയപ്പെടുന്നത് വെബ് പേജ്. ഇൻ്റർനെറ്റിലൂടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് പ്രമാണങ്ങളുടെ ഒരു സംവിധാനമാണിത്. വേൾഡ് വൈഡ് വെബിലെ ഇൻഫർമേഷനുകൾ അടങ്ങിയ പേജുകൾ അറിയപ്പെടുന്നത് വെബ് പേജുകൾ. വെബ് സെർവറുകളിൽ നിന്നും വെബ് പേജുകൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നത് വെബ് ബ്രൗസർ. വേൾഡ് വൈഡ് വെബിനെയും അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളുടെയും ഗുണനിലവാരവും മാനദണ്ഡങ്ങളും മറ്റും നിർണയിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസർ. നെക്സസ് വികസിപ്പിച്ചത് ടീം ബേർണേഴ്സ്ലി. ആണ് നെക്സസ് വികസിപ്പിച്ചത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസറാണ് എപ്പിക്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. ആണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചത്. വിക്കിലീക്സിൻ്റെ ഉപജ്ഞാതാവ് ജൂലിയൻ അസാഞ്ച്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസറാണ് എഡ്ജ്. ബ്ലോഗ്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനം. ബ്ലോഗുകളുടെ ആദ്യകാല നാമം വെബ്ലോഗ്. ബ്ലോഗ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് പീറ്റർ മെർഹോൾസ്. വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലോഗാണ് എഡ്യൂബ്ലോഗ്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ്. വെബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ബെർഗർ. വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലോഗ് ആണ് എഡ്യൂബ്ലോഗ്. വിക്കിപീഡിയ. വായനക്കാർക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും മാറ്റം വരുത്താനും സ്വാതന്ത്ര്യമുള്ള വെബ്സൈറ്റുകളാണ് വിക്കിപീഡിയ. വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത് ജിമ്മി വെയിൽസ്. ആണ് ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയ ബ്രൗസ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ്. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസറാണ് സഫാരി. സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, സഫാരി, ഗൂഗിൾ ക്രോം, എപ്പിക്, ഒപ്പേറ, ടോർച്ച്, മൊസൈക്ക് ഫ്ലൈയിംഗ് ഫിഷ്, നെറ്റ്സ്കേപ്പ് എന്നിവ. ഗൂഗിളിൻ്റെ സ്ഥാപകർ ലാറി പേജ്, സെർജി ബ്രിൻ.
ഗൂഗിളിൻ്റെ ആപ്തവാക്യം ഡോണ്ട് ബി ഈവിൽ, ഡോണ്ട് ബി ഈവിൽ എന്നതാണ് ഗൂഗിളിൻ്റെ ആപ്തവാക്യം. ഗൂഗിൾ ആരംഭിച്ച വർഷം 1998. ഗൂഗിളിൻ്റെ നിലവിലെ ആസ്ഥാനം മൗണ്ടൈൻ വ്യൂ, കാലിഫോർണിയ. ഗൂഗിളിൻ്റെ ആദ്യത്തെ ആസ്ഥാനം മെല്ലോ പാർക്ക്, കാലിഫോർണിയ. നിലവിലെ ഗൂഗിളിൻ്റെ സിഇഒ സുന്ദർ പിച്ചെ, തമിഴ്നാട്. ഗൂഗിളിൻ്റെ നിലവിലെ സിഇഒ സുന്ദർ പിച്ചെ. GPSൻ്റെ സഹായമില്ലാതെ മൊബൈൽ ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും സ്ഥാനം കണ്ടെത്താൻ ഗൂഗിൾ ആരംഭിച്ച സാങ്കേതിക വിദ്യ പ്രോജക്റ്റ് ടാങ്കോ. ഭൂമിയിലുള്ള എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭിക്കാനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന പദ്ധതി പ്രോജക്റ്റ് ലൂൺ. ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷൻ അലോ. ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷനാണ് അലോ. ഗൂഗിൾ എർത്തിന് സമാനമായ ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഭുവൻ. ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. യൂട്യൂബ് സ്ഥാപിച്ചത് 2005 ഫെബ്രുവരി 14. 2005 ഫെബ്രുവരി 14 യൂട്യൂബ് സ്ഥാപിച്ചത്. ആസ്ഥാനം സാൻ ബ്രോണോ, കാലിഫോർണിയ. സാൻ ബ്രോണോ, കാലിഫോർണിയ. സ്ഥാപകർ ജാവേദ് കരീം, സ്റ്റീവ് ചെൻ, ചാഡ് ഹർലി. യൂട്യൂബിൻ്റെ സ്ഥാപകർ ജാവേദ് കരീം, സ്റ്റീവ് ചെൻ, ചാഡ് ഹർലി എന്നിവരാണ്.